ഹായ് ഓൾ, എൻ്റെ ഇന്നത്തെ സ്റ്റോറി ഓറിയോ ഐസ്ക്രീമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഓറിയോ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഏകദേശം ഒരു 12 ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇനി ഇതൊന്നും നല്ലതുപോലെ ക്രഷ് ചെയ്യണം. അതിനായിട്ട് ഞാനൊരു സിപ്ലോ കവർ എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ വലിയ സിപ്ലോ കവർ ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയ കവറിലേക്ക് ഏകദേശം ഒരു 6 ഇട്ടിട്ട് ഒരു ചപ്പാത്തി റോളർ വെച്ച് ഞാനതൊന്ന് ക്രഷ് ചെയ്യാണ്. മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്താലും മതിയാകും, പക്ഷേ ഇത് കൂടുതലങ്ങ് പൊടിഞ്ഞു പോകരുതെന്ന് വെച്ചാൽ ആ ഐസ്ക്രീമിൽ ജസ്റ്റ് ഇതൊന്ന് ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് കടിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. അതുകൊണ്ടാണ് നല്ലതുപോലെ പൊടിഞ്ഞു പോകരുതെന്ന് പറയുന്നത്. ആദ്യത്തേത് ക്രഷ് ചെയ്തിട്ട് ഒരു ബൗളിലാക്കിയിട്ടുണ്ട്. രണ്ടാമത് സെറ്റ് കൂടി ഞാൻ എടുക്കുകയാണ്. അതും കൂടി ഒന്ന് ക്രഷ് ചെയ്യാം. അതും ഒരു ബൗളിലാക്കി വയ്ക്കാം. അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഏകദേശം 1 ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്ന ഒരു ബൗളും വിസ്കും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതൊന്ന് നല്ല രീതിയിൽ വിപ്പ് ചെയ്യാം. അതിനായിട്ട് 2 വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി അത് നല്ല രീതിയിൽ വിപ്പ് ചെയ്യണം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹാൻഡ് വിസ്ക് ആണ്. അതുകൊണ്ടാണ് ഏകദേശം 1 എടുക്കുന്നത്. ബീറ്റർ ആണെന്നുണ്ടെങ്കിൽ വിപ്പാകാൻ ഇത്രയും ടൈം എടുക്കുകയില്ല. വിസ്ക് ചെയ്യുമ്പോൾ ബൗളിൽ കൂളിംഗ് കുറവാണെന്നുണ്ടെങ്കിൽ വേറൊരു ബൗളിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഈ ബൗൾ അതിലിറക്കി വെച്ചിട്ട് വിപ്പ് ചെയ്താൽ മതിയാകും. ഇതിപ്പോൾ നല്ലതുപോലെ വിപ്പായി വരുന്നുണ്ട്. ഐസ്ക്രീമിനായതുകൊണ്ട് കൂടുതലങ്ങ് സ്റ്റിഫാകേണ്ട ആവശ്യമില്ല. കേക്കൊക്കെ ആകുമ്പോൾ നല്ല സ്റ്റിഫായിരിക്കണം. ഐസ്ക്രീമിനായതുകൊണ്ട് ഇതിന് ഏകദേശം ഇത്രയൊക്കെ തന്നെ മതിയാകും. അതിലേക്ക് ഒരു ടീസ്പൂണോളം വനില എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ 1 കണ്ടൻസ്ഡ് മിൽക്ക്, മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക്. ഞാൻ ഏകദേശം 1 ഉപയോഗിച്ചിട്ടുള്ളൂ. കൂടുതലായിട്ട് മധുരം ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് അളവിൽ വ്യത്യാസം വരുത്താം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സായ ശേഷം നമ്മൾ മുന്നേ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറിയോ ബിസ്ക്കറ്റ് കൂടി ഇതിനോടൊപ്പം ഇട്ടു കൊടുക്കാം. അതും നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സായിട്ടുണ്ട്. ഇനി ഇതൊരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചോക്കോ ചിപ്സ് കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഇത് മിക്സായിട്ടുണ്ട്. ഇനി ഫ്രീസറിൽ വയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് ചോക്കോ ചിപ്സും കുറച്ച് ഓറിയോ ബിസ്ക്കറ്റും കൂടി ഇതിന് മുകളിലായി ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് ഒരു ഏകദേശം 8 ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റാകണം. എട്ട് മണിക്കൂറോളം കഴിഞ്ഞ ശേഷം ഞാനിതൊന്ന് പുറത്തെടുത്തിട്ടുണ്ട്. നമുക്കിത് നോക്കാം സെറ്റായിട്ടുണ്ടോയെന്ന്. ഇപ്പം നല്ലതുപോലെ സെറ്റായിരിക്കുകയാണ്. നമുക്കിത് ഒരു സ്പൂൺ വെച്ചെടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.